ചങ്ങനാശ്ശേരി വാഴപ്പള്ളി പഞ്ചായത്തിലെ തുരുത്തി മുളയ്ക്കാൻ തുരുത്തി റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർക്ക് ദുരിതം സമ്മാനിക്കുകയാണെന്ന് പരാതി ഉയരുന്നു. റോഡിൽ നിന്നും ഉയരുന്ന പൊടിശല്യത്തിനെങ്കിലും പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികളുടെ അഭ്യർത്ഥന. വിയ്യപുരത്തു നിന്നും തുരുത്തി വരെയുള്ള റോഡിന്റെ ഒരു എൻഡാണ് വാഴപ്പള്ളി പഞ്ചായത്തിലെ മുളയ്ക്കാൻ തുരുത്തിയിൽ നിന്നും തുരുത്തി വരെയുള്ളത്. ഇവിടെ റോഡ് നവീകരണം ആരംഭിച്ചപ്പോൾ മുതൽ പരാതിയും ഉയർന്നിരുന്നു. ഈ ഭാഗത്ത് റോഡ് ഇത്രയും ഉയർത്തേണ്ട കാര്യമില്ലെന്നും ഓടകൾ വന്നതുമൂലം റോഡിന്റെ വീതി കുറഞ്ഞെന്നും പരാതികൾ ഉയർന്നിരുന്നു. മനുഷ്യന് പുറത്തോട്ടിറങ്ങി നടക്കാൻ വരാത്ത, വണ്ടിയെ പോലും പോകാൻ മേലാത്ത ഒരു സ്റ്റേജിലാണ്. ആരോഗ്യം പ്രായമായതുകൊണ്ട്, ആരോഗ്യം വളരെ മോശമായതുകൊണ്ട് ഒരു തരത്തിലും നമുക്ക്, അതുമല്ല റോഡ് ഇത്രയും പൊക്കേണ്ട കാര്യവുമില്ല. കുട്ടനാട്ടിൽ ചെയ്യേണ്ട പണി ഇവിടെ കൊണ്ട് ചെയ്തിട്ട് മനുഷ്യന് നടക്കാനും മേല, രണ്ട് വണ്ടിക്ക് പോകാനും മേല. ഇനി അഥവാ ഇതേ രീതിയിൽ ഉണ്ടാക്കി വരുവാണെങ്കിൽ തന്നെ പ്രയോജനപ്പെടുത്തില്ല. രണ്ട് വണ്ടി സുഖമായിട്ട് പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. അവിടെ രണ്ട് സൈഡിലും ഇത്രയും രീതിയിൽ ഓടയും പൊക്കത്തിലും വന്നത് കാരണം ഓടയുടെ മുകളിൽ കൂടെ നടന്നു പോക്ക് നടക്കുകയില്ല, പിന്നെ താഴെ കൂടെ പോകുന്നുള്ളൂ. ഒരു സമയത്ത് വണ്ടിയുടെ അടിയിൽ പോകുന്ന പണിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഈ പൊടിക്കൊരു പരിഹാരം ഉണ്ടാക്കുക, മനുഷ്യന് നടന്നെങ്കിലും പോകാൻ പരിവമാക്കി തരിക. റോഡ് നിർമ്മാണത്തിന് കോൺട്രാക്റ്റ് എടുത്തവർ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടെന്നും അതുമൂലം ഇപ്പോൾ ജോലികളൊന്നും നടക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. പണി ഇങ്ങനെ പാതി വഴിയിൽ കിടക്കുന്നത് മൂലം പ്രദേശവാസികൾ ആകെ ദുരിതത്തിലായിരിക്കുകയാണ്. റോഡിൽ നിന്നും ഉയരുന്ന പൊടിയാണ് നാട്ടുകാരെ ഏറെ വിഷമത്തിലാക്കുന്നത്. വീടുകളെല്ലാം പൊടിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായി മറച്ചു വെച്ചിരിക്കുകയാണ്. നേരെ ചൊവ്വയെ ഒന്ന് ശ്വസിക്കാൻ പോലും ഇവിടെ വയ്യാതായിരിക്കുന്നു. പൊടിശല്യം മൂലം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പലരും രോഗികളായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അതിശക്തമായ രീതിയിലാണ് വീടിനുള്ളിലേക്ക് പൊടി അടിച്ചു കയറുന്നത്. റോഡിൽ വെള്ളമൊഴിച്ച് പൊടിശല്യം കുറയ്ക്കാനുള്ള സൗകര്യം പോലും ഇവിടെ അധികൃതർ ഒരുക്കിയിട്ടില്ല. MLA മുൻകൈയെടുത്ത് പൊടിശല്യത്തിനെങ്കിലും പരിഹാരം കാണണമെന്ന് ഇവർ അഭ്യർത്ഥിക്കുന്നു. നവീകരണം നടന്നോട്ടെ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ പേരിൽ അനുഭവിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളടക്കം, പൊടിക്കുഞ്ഞുങ്ങളടക്കമാണ് രോഗികളായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റെടുത്ത കോൺട്രാക്ടേഴ്സ് ടെർമിനേറ്റഡായി, അവർ പണി നിർത്തിപ്പോയി. ഇപ്പോൾ കുറഞ്ഞതൊരു 2 മാസമായിട്ട് ഈ റോഡിൽ വെള്ളമടിക്കുന്നില്ല. പൊടിശല്യം കാരണം എന്താ പറയുക, എല്ലാ ദിവസവും ആഹാരം കഴിക്കുന്ന പോലെ മരുന്ന് കൊടുക്കേണ്ട അവസ്ഥയാണ്. കഴിക്കേണ്ട അവസ്ഥയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ്. കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ പറയും പൊടിയടിക്കാതെ സൂക്ഷിക്കണം, പൊടിയടിക്കാതെ സൂക്ഷിക്കണമെന്ന്. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ പൊടിയടിക്കാന്ന് നിൽക്കുക? നമ്മൾ ശ്വസിക്കുന്ന നോർമൽ ഇതിൽ പോലും പൊടിയാണ്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ എത്രയും വേഗം, അറ്റ്ലീസ്റ്റ് ഡെയിലി വെള്ളം അടിക്കാനുള്ള സൗകര്യമെങ്കിലും ബഹുമാനപ്പെട്ട MLA ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ കെഞ്ചുവാണ്, ഒരു നാട് സാറിനോട് കെഞ്ചുവാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൺസിഡർ ചെയ്യണം. റോഡ് നിർമ്മാണത്തിന് അധികൃതർ വേണ്ടത്ര ഉത്തരവാദിത്തം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് വാർഡ് മെമ്പർ ശശികുമാർ തത്തനപ്പള്ളിയുടെ അഭിപ്രായം. കോൺട്രാക്റ്റിംഗ് കഴിഞ്ഞ് സബ് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട അധികാരികളുടെ അറിവോടെ ആണോ എന്ന് പോലും സംശയമുണ്ടെന്ന് അദ്ദേഹം KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. ആ കരാറുകാരനെ KSTP ടെർമിനേറ്റ് ചെയ്തു, നോട്ടീസ് കൊടുത്തു, അവർ പോയി. അവരുടെ ആ പ്രവൃത്തിയെ ഒന്ന് നിരീക്ഷിക്കാൻ പോലും KSTPയുടെ ഉദ്യോഗസ്ഥന്മാരില്ലായിരുന്നു എന്ന് ഏറ്റവും വലിയ തെളിവാണ് ആ ശ്രീധന്യക്കാരൻ സബ് കോൺട്രാക്ടറായ KKC കൊടുത്തു. KKCയെക്കുറിച്ച് ഈ KSTPയുടെ ഉദ്യോഗസ്ഥർക്ക് പോലും അറിയത്തില്ല, സൂപ്രണ്ടിങ് എഞ്ചിനീയർ പോലും അറിഞ്ഞിട്ടില്ല. ഈ റോഡ് വിയപുരത്തു നിന്നുള്ള മുളയ്ക്കാൻ തുരുത്തി വരെയുള്ള റോഡ് കഴിഞ്ഞിട്ട് തുരുത്തി മുളയ്ക്കാൻ തുരുത്തി റോഡ് വെട്ടിപ്പൊളിച്ച് റോഡ് അശാസ്ത്രീയമായി പണിയുകയും അതോടൊപ്പം തന്നെ പാറമടലിൽ നിന്ന് ഈ വെടിമരുന്ന് പോലെ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്ന ആ മരുന്ന് ഉൾപ്പെടെയുള്ള പാറപ്പൊടികൾ ഈ റോഡിൽ തട്ടിയിട്ടേച്ച് അവർ പോയിരിക്കുകയാണ്. ഈ പൊടിശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് KSTPയോട് പല ആവർത്തി അഭ്യർത്ഥിച്ചിട്ട് പോലും അവർ വെള്ളം നനച്ച് പൊടിശല്യം ഒഴിവാക്കിയിട്ടില്ല. പ്രദേശവാസികളുടെയും വാർഡ് മെമ്പറിൻ്റെയും ഒക്കെ വാക്കുകളും അവരുടെ അഭ്യർത്ഥനയും അതിലെ ദീനതയും അധികാരികൾ കേൾക്കാതെ പോകരുത് എന്ന അഭ്യർത്ഥനയാണ് KCV ന്യൂസിനുമുള്ളത്.